പറഞ്ഞു പറഞ്ഞു ഇപ്പൊ മീനും കൂട്ടാൻ പറ്റാതെയായി. അതെന്താ? മീനിൽ എന്തോ മരുന്നിടുന്നുണ്ടെന്ന് കമറു പറഞ്ഞു. മരുന്നിടുന്നത് നല്ലതാ, മീന്റെ കേടൊക്കെ ഒന്ന് പോയിക്കോളും, മനസ്സിലായില്ലേ? ഞാൻ ഓരോന്ന് പറഞ്ഞിട്ട് മീൻ കൊണ്ടുവന്ന കൂടി ഇല്ലാതാക്കി ആളാ. ഇറച്ചും കോയും കൊണ്ടുവന്ന ഏതായാലും ഇല്ലാതാക്കി. എന്നിട്ടും വെള്ളിയാഴ്ച മുടങ്ങാതെ ഇറച്ചി വാങ്ങണ്ടല്ലോ. അത് പിന്നെ വെള്ളിയാഴ്ച ഇറച്ചി വാങ്ങാത്ത ഒരു ദീനുൽ ഇസ്ലാം എന്ന് പുറത്താ. അല്ല, സമയം പന്തായി. വാങ്ങ കൊടുത്തല്ലോ, 12:30 കഴിഞ്ഞുണ്ടാവും. അതാ വാർത്ത കേട്ടില്ലല്ലോ, എന്റെ കൈമലാണ് ഇപ്പൊ മീനു ആയി. ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനമുണ്ടായത്. മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം ജനങ്ങളോടുള്ള രണ്ടു ദിവസത്തെ വർഷം പഴക്കമുള്ള മനുഷ്യശക്തി കൂടെ രാഷ്ട്രപതിയിൽ നിന്നും ഭാരതരത്ന അവാർഡ് ഏറ്റുവാങ്ങി. ഇന്നലെ കോട്ടക്കലിനടുത്ത് ദേശീയപാതയിലുണ്ടായ വാഹനാപകടത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ നാളെ പുന്നമടക്കായലിൽ നടക്കുന്ന വള്ളംകളി മത്സരത്തിൽ പങ്കെടുക്കുമെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു. ഈ വർഷത്തെ ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചു. ഏറ്റവും നല്ല ചിത്രം കിലോക്ക് 3 രൂപ നിരക്കിൽ റേഷൻ കടകൾ വഴി വിതരണം ചെയ്യുമെന്ന് മന്ത്രിസഭാ യോഗത്തിൽ അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന ജീവനക്കാർക്കും അധ്യാപകർക്കും അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് പ്രത്യേക കാലാവസ്ഥാ മുന്നറിയിപ്പ് ഒന്നുമില്ല. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള ഏകദിന ക്രിക്കറ്റ് ടെസ്റ്റ് മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റടിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ഫിഷറീസ് വകുപ്പിന്റെ പ്രത്യേക അറിയിപ്പിൽ പറയുന്നു. സംസ്ഥാനത്ത് നിലവിലുള്ള സൗഹാർദ്ദ അന്തരീക്ഷം തകർക്കുന്നവരെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രിക്ക് നൽകി ആദരിച്ചു. ഔദ്യോഗിക സന്ദർശനത്തിനായി രാഷ്ട്രപതി നാളെ കേരളത്തിലെത്തും. രാഷ്ട്രപതിയെ സ്വീകരിക്കാൻ തലസ്ഥാന നഗരിയിൽ വിപുലമായ സന്നാഹങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ഈ വർഷത്തെ ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചു. ഏറ്റവും നല്ല ചിത്രം ജമീല. ആ ജമീല, എടി ഞാൻ അങ്ങോട്ടോളെ. ദാ വരുന്നേ. ഇവിടെ വന്നാ. എന്തേ ഇത് കണ്ടോ ജി? പടച്ചോനെ ഇങ്ങനെ ഇവിടെ ഇട്ടിട്ട് എവിടെ പോയി നീ? അത് താലേവി നീ കാവുന്ന് കാണുന്ന മുണുകിക്കോളി എല്ലാരും കൂടി, മനസ്സിലായില്ലേ? അത് ശരി, മീൻ പാത്രം മുറ്റത്തിട്ട് എണീറ്റ് പോയിട്ട് കുറ്റൊക്കെ എന്റെ തലയിലായ. ആ കുറ്റ എന്റെ തന്നെ. എന്റെ തറവാട് ഏതാ അറിയാ? നിങ്ങളെ തറവാട് ഏതാന്ന് എനിക്ക് അറിയാം, പക്ഷെ പൂച്ചയ്ക്കും കാക്കയ്ക്കും അറിയില്ലല്ലോ. ചെറിയ പാമ്പാണ് ഈ വലിയ പടി കൊണ്ട് തലണെന്ന് പറഞ്ഞ മാതിരി. പച്ചമീൻ ഇല്ലാതെ ഞാൻ ചോറൊന്നുമില്ല, മനസ്സിലായില്ലേ? ഉണക്കമീൻ മതിയാ? ഉണക്കമീൻ അല്ല, ഞങ്ങളെ തറവാട്ടുകാർ ഉണക്കമീൻ തിന്നല്ല, പച്ചമീൻ തിന്നാൻ എന്റെ കഴിവുള്ളതാ, മനസ്സിലായില്ലേ? എന്നാലിന്ന് തറവാടിന്റെ പോരുഷൻ പറഞ്ഞു പട്ടിണി കിടന്നോളി. എനിക്ക് മെയിനും ഇറച്ചില്ലെങ്കിലും ചോറിറങ്ങും. എനിക്ക് കുറെ ചോറ് ഉരുളാക്കി മുഴുങ്ങി ജാറ ഫുള്ളാക്കിയാ മതിയല്ലോ. ഏതായാലും നിങ്ങൾ തിന്നണ അത്ര ചോറൊന്നും ഞാൻ തിന്നലില്ല. ഞാൻ തിന്നണ ചോറിന്റെ കണക്കൊന്നും ജീ പറയണ്ട, ഞാൻ പള്ള നാറഞ്ഞാലും തിന്നു. എന്റെ തറവാടിന് കൊണ്ടുവന്ന ആയതുകൊണ്ടല്ലോ ഇവിടെ 3 നേരം ചോറൊക്കെ, മനസ്സിലായില്ലേ? അതിനിപ്പോ നിങ്ങൾ എങ്ങനെ എന്റെ തറവാടിനെ പറ്റി പറയണത്? എന്റെ തറവാട് തീ കൊട്ട് ചൂട്ടാളു ഞാന്, മനസ്സിലായില്ലേ? നിങ്ങളിപ്പോ തറവാട് ചൂടാനൊന്നും പോണ്ട, ഞാൻ എന്താ ചെയ്യണ്ടെന്ന് പറഞ്ഞാ മതി. മീൻ വാങ്ങിക്കൊണ്ടുവരാൻ ഞാൻ പോണോ? ആര് വാങ്ങിക്കൊണ്ടുവന്നാലും വേണ്ടില്ല, എനിക്ക് ഉച്ചാവ ചോറ് നിറയെ പച്ചമീൻ കിട്ടണം, മനസ്സിലായില്ലേ?